ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മേഗ ഐഡിയാസ്. ഇന്നൊരു ബീഫ് ഫ്രൈ ആണ്, നാടൻ ഫ്രൈ. കോട്ടയം സ്റ്റൈലിൽ നമുക്ക് പുതിയ തരത്തിൽ തേങ്ങ കൊത്തിയരിഞ്ഞിട്ടത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. തേങ്ങ കൊത്തിയരിഞ്ഞും ചെറിയ ഉള്ളിയും ചേർത്ത ബീഫ് ഫ്രൈ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുക്, കറിവേപ്പില ഇട്ട് വഴറ്റുക. അത് പൊരിഞ്ഞ ശേഷം അതിൽ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ചതച്ചത് അതിലിട്ട് ആ പച്ചമണം മാറുന്ന വരെ വഴറ്റുക. അതിൽ വഴൻ്റെ ശേഷം അതിൽ പച്ചമുളക് കീറിയിട്ടത് ഇടാം. അതിൽ പച്ചമുളക് വഴൻ്റെ ശേഷം സവാള നുറുക്കി വെച്ചതും ചെറിയ ഉള്ളിയും അതിലിട്ട് നല്ലവണ്ണം വഴറ്റുക. അത് വഴണ്ടതിന് ശേഷം അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇറച്ചി മസാല പൊടി ഇതൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം വഴറ്റുക. വഴണ്ട ശേഷം അതിൽ സകലം വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. അത് വെള്ളം തിളച്ചതിന് ശേഷം അതിൽ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വച്ചിരിക്കുന്ന ബീഫ് കഷ്ണം അതിൽ ചേർക്കുക. ഇതിലൊരു കാര്യം വിട്ടുപോയി, കടുക് വറുക്കുമ്പോൾ ആ എണ്ണ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങ കഷ്ണം ചെറുതായി നുറുക്കി വെച്ചിരിക്കുന്നത് വറുത്തെടുത്ത് മാറ്റിവെക്കണം. അത് ഇപ്പോൾ ഈ ഇറച്ചിയോടൊപ്പം ആ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കഷ്ണം അതിൽ ചേർക്കണം. അതിൽ ആവശ്യത്തിനുള്ള വിനാഗിരി ചേർക്കുക, ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കുക. എണ്ണ തെളിഞ്ഞിരിക്കും, അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് അതിൽ നല്ല മുളക് ഇളക്കി കൊടുത്തിട്ട് അത് വേവിച്ചെടുക്കണം. ഇറച്ചി വെന്ത് കഴിയുമ്പോൾ നമ്മൾ അതിൽ ഇറച്ചി ഗരം മസാലയും എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടിയും ചേർത്ത് നല്ല മുളം ഇളക്കി കൊടുക്കുക. അതിൽ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമ്മൾ നല്ല മുളം ഇളക്കി കൊടുക്കുക. ലാസ്റ്റ് അതിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് നല്ല മുളം ഇളക്കി കൊടുക്കുക. നല്ല വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് ഫ്രൈ റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്യൂ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.